പിന്നെ മാന്നാർ കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഇന്നിപ്പോൾ അതിൻ്റെ തുടർ പരിശോധനകളിലേക്കൊക്കെ പോലീസ് കടക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറാണ് ചേരുന്നത്. നിതിൻ, ഈ മാന്നാർ കൊലപാതകത്തിലെ തുടർ നടപടികൾ എങ്ങനെയൊക്കെയാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഈ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കണമല്ലോ, അത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട്? മറ്റെന്തൊക്കെ വിഷയങ്ങൾ, ഹൈക്കോടതിയിൽ ഏതെല്ലാം പ്രധാനപ്പെട്ട കേസുകളുണ്ട്, മധ്യ കേരളത്തിൽ എന്തെല്ലാം വിവരങ്ങളുണ്ടെന്ന്? പ്രധാനമായും മധ്യ കേരളത്തിൽ നിന്നുള്ള വാർത്ത, ഈ മാന്നാറിലെ കല എന്ന യുവതിയുടെ കൊലപാതകം തന്നെയാണ്. 15 വർഷം മുൻപ് നടന്നൊരു കൊലപാതകം, അത് 15 ഇത്ര കാലത്തിന് ശേഷം അത് മറനീക്കി പുറത്തു വരുന്നു. സൈഫുദ്ദീൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ സത്യം അത് എത്ര കാലമായാലും അത് മറച്ചു വയ്ക്കാൻ സാധിച്ചില്ല, അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഈ 15 വർഷത്തിന് ശേഷം ഒരു ഊമക്കത്തിലൂടെ പോലീസ് നടത്തിയ അന്വേഷണം, അതൊഴിവിൽ അതൊരു കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നിലവിൽ ഈ FIR അനുസരിച്ച് കലയുടെ ഭർത്താവായ അനിലാണ് ഒന്നാം പ്രതി. ഇയാൾ ഇസ്രായേലിലാണ്. ഇയാളെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കാനാണ് പോലീസ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ഇയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് 2, 3, 4 പ്രതികളായിട്ടുള്ളവർ. ഇവരെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ FIR കോപ്പി നിലവിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ FIR പറഞ്ഞതനുസരിച്ച് വളരെ ക്രൂരമായി ഈ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം മാഴുതി കാറിൽ ഇവർ മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു. മൃതദേഹം മറവ് ചെയ്ത് തെളിവുകളെല്ലാം തന്നെ ഈ പ്രതികൾ നശിപ്പിച്ചു എന്നാണ് പോലീസിൻ്റെ FIR. കഴിഞ്ഞ ദിവസം ഈ ചില മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ചില, അല്ലെങ്കിൽ ശരീര അവശിഷ്ടങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ചില സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇത് കലയുടെ തന്നെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തത വരികൾ. ഏതായാലും ഇന്ന് പ്രധാനമായും പോലീസ് ഈ കൂടുതൽ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകളിലേക്ക് അടക്കം കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക ഒരു ലക്ഷ്യം. ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് അതിന് രേഖപ്പെടുത്തുമെന്നാണ് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അനിലിനെ ഇസ്രായേലിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് നിലവിൽ ഏറ്റവും പ്രധാനമായി ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ അത് പോലീസ് ശ്രമിക്കുന്നുമുണ്ട്. മറ്റ് പ്രധാന വാർത്തകളിലേക്ക്, മധ്യകരത്തിനുള്ള വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഹൈക്കോടതി വാർത്തകൾ തന്നെയാണ് പ്രധാനം. ഹൈക്കോടതിയിൽ 2 പ്രധാന കേസുകളാണുള്ളത്. ഒന്ന്, മാസപ്പടി കേസിൽ പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു നൽകിയ ഹർജി, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി, അതിന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു നേരത്തെ മരണമടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർജിക്കാരൻ മരിച്ചതിനാൽ ഹർജിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ഗിരീഷ് ബാബുവിൻ്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാന അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെട്ടതിനുള്ള തന്നെ വിജിലൻസിന് ഈ കേസ് വേണമെങ്കിൽ അല്ലെങ്കിൽ വിജിലൻസ് കോടതിക്ക് ഈ കേസ് അന്വേഷിക്കാൻ ഉത്തരവിടാമെന്ന് അമിക്കസ് ക്യൂറി നേരത്തെ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിലെടുക്കുന്ന ഒരു മറുപടി അല്ലെങ്കിൽ ഈ വിഷയത്തിലെടുക്കുന്ന ഒരു തീരുമാനം നിർണായകമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂന്നാർ കയറ്റവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. പള്ളിവാസിലെ സ്വകാര്യ റിസോർട്ടിന് NOC വേണ്ട എന്നുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ തീരുമാനം, അത് സംശയകരമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില മധ്യകാലത്തിലെ വാർത്തകൾ, അതായത് ഈ കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. നിതിൻ, ഇപ്പോൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പറവൂർ കവലയിൽ ഹോട്ടലിൽ 70-കാരനെ കുത്തിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് കൊല്ലപ്പെട്ടത്, കൊലപാതകി ആരാണ്, കാരണം എന്താണെന്നൊക്കെ കാലം വിശദാംശങ്ങളുണ്ടോ? സൈഫുദ്ദീൻ, അല്പം മുൻപാണ് ഈ കൊലപാതകം നടന്നത്. ആലുവ പറവൂർ കവലയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ്. ഇത് ഈ മരിച്ചയാളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ശ്രീനിവാസൻ, ഏഴിക്കര സ്വദേശിയായ ശ്രീനിവാസൻ എന്നയാളാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഈ ചായക്കടയിൽ നിന്ന് ഈ ചായ കുടിക്കുന്നതിൽ ഇവർ തമ്മിലുണ്ടായ ഒരു തർക്കം, അത് പിന്നീട് കൈ കിട്ടിയ കത്രിക ഉപയോഗിച്ച് ശ്രീനിവാസൻ അതിക്രൂരമായി ഈ 70 വയസ്സുള്ള ആളെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. നിലവിൽ ഈ ശ്രീനിവാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ 70 വയസ്സ് പ്രായമുള്ളൊരു ആളാണ്. ഇയാളുടെ ഐഡൻറ്റിറ്റി നിലവിൽ പോലീസിന് കൃത്യമായി കിട്ടിയിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ ശ്രീനിവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ മരിച്ചയാളെ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്.